സാംഭവസഭ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും പൊതുസമ്മേളനവും നടത്തി. മുന്നമ്പി കെ സോമപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. കായംകുളത്ത് നടത്തിയ സമ്മേളനത്തിൽ മുതിർന്ന നേതാക്കളെയും വിദ്യാഭ്യാസ കലാ കായിക പ്രതിഭകളെയും ആദരിച്ചു. കേരള സാംഭവർ സൊസൈറ്റിയുടെ 43-ാമത് സംസ്ഥാന സമ്മേളനം കായംകുളത്ത് സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി കുടുംബസംഗമം, പൊതുസമ്മേളനം, മുതിർന്ന നേതാക്കൾ, വിദ്യാഭ്യാസ കലാകായിക പ്രതിഭകൾ എന്നിവരെ ആദരിക്കൽ തുടങ്ങിയവ നടത്തി. അഡ്വക്കേറ്റ് കെ സോമപ്രസാദ് മുതിർന്നവരെ ആദരിച്ചു. ഇന്ത്യയിലെ പട്ടി വിഭാഗങ്ങളുടെ സാമൂഹികവും സാമ്പത്തികവും സാംസ്കാരികവുമായിട്ടുള്ള എല്ലാ പുരോഗതിക്കും വളർച്ചയ്ക്കും അടിത്തറയായി പ്രവർത്തിക്കുന്നത് ഭരണഘടനയുടെ സംരക്ഷണത്തോടുകൂടി നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണത്തിൻ്റെ ആനുകൂല്യം ആണ്. ആ സംവരണം എത്ര നാളത്തേക്ക് നിലനിൽക്കും എന്ന് യാതൊരു ഉറപ്പുമില്ലാത്തൊരു സാഹചര്യമാണ് ഇന്ത്യ രാജ്യത്ത് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് പറയാതെ വയ്യ. വാസ്തവത്തിൽ പട്ടിക വിഭാഗങ്ങൾ എന്ന് പറയുന്ന ഇന്ത്യയിൽ ഉള്ള ഈ അടിസ്ഥാന ജനവിഭാഗത്തിന് തത്തുല്യമായ ജാതീയമായിട്ടുള്ള വിവേചനം അനുഭവിക്കുന്ന ഏതെങ്കിലും ഒരു ജനപഥത്തെ മനുഷ്യ സമൂഹത്തിൻ്റെ വളർച്ചയുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാളിലും ലോകത്തിൽ മറ്റൊരു സ്ഥലത്തും കണ്ടെത്താൻ കഴിയില്ല. എം വി ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസ പ്രതിഭകളെ യു പ്രതിഭ എം എൽ എ ആദരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല കലാകായിക പ്രതിഭകൾക്കുള്ള ആദരവ് നൽകി. എൻ രവീന്ദ്രൻ, എസ് കെ ശുനാഥ്, കെ പുഷ്പദാസ്, പി കെ സദാനന്ദൻ, എം വി ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കായംകുളം.